നമസ്കാരം ഫ്രണ്ട്സ്, ഗർമസഭയുടെ പുതിയ എപ്പിസോഡിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഞാൻ കുറച്ച് ദിവസം വീട്ടിലുണ്ടായിരുന്നില്ല കേട്ടോ, ഏകദേശം ഒരു രണ്ടാഴ്ചയോളം. പിന്നെ എൻ്റെ ചെടികളൊക്കെ ആകെ എന്താ പറയുക, ആകെ അങ്ങ് നശിച്ചുപോയി എന്നല്ല, നമ്മൾ കെയർ ചെയ്യുമ്പോഴും അല്ലാത്തപ്പോഴും ഉള്ളൊരു മാറ്റം ഉണ്ടാവും, അതാണ് കാണുന്നത്. ആദ്യം നമുക്ക് നമ്മുടെ കോളിഫ്ലവർ തന്നെ നോക്കാം. കോളിഫ്ലവർ, ക്യാബേജ്, അതിൻ്റെ തൈകളായിട്ടത്, ഇത് ഞാൻ പോകുന്നതിനേക്കാളും നന്നായിട്ട് ഇലകളൊക്കെ വിരിഞ്ഞ് വന്നിട്ടുണ്ട്. ഇതിൻ്റെ കൂടെ ഞാൻ ചീരകളും കൂടെ നട്ടിട്ടുണ്ട് ഈ ഗ്രോ ബാഗിൽ. ആ ചീരയൊക്കെ അത്ര ഹെൽത്തി അല്ല, കാരണം അല്ലാത്ത സമയത്ത് നമ്മൾ ശരിക്കും നോക്കുന്നതായിരുന്നു. അപ്പോൾ ഇത് അത്ര ചീരയൊന്നും ഹെൽത്തി ആയിരുന്നില്ല. അങ്ങനെ ഇതാണ്ടോ, ഇത് ആക്ച്വലി ഞാൻ ചീര മാറ്റി നടാൻ വേണ്ടിയിട്ട് വിത്ത് പാകിയത് കേട്ടോ. ഇത് കുറേ ഇതൊക്കെ വലുതായി വന്നിട്ടുണ്ട്. ഇതിൻ്റെ അടിയിലൊക്കെ ചെറിയ തൈകളൊക്കെ ഉണ്ട്. ഇനി എന്നാലും അത് മാറ്റി നടണം. പയറാണിത്. പയറിൻ്റെ മുകളിൽ ഇലകളൊന്നും ഒരു ഹെൽത്തി ആയിട്ടില്ല കേട്ടോ. നല്ലൊരു മഞ്ഞ കുത്തൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി ഇതിൻ്റെ തണ്ട് മുറിച്ച് മാറ്റണം. അപ്പോൾ പുതിയ ഇലകൾ വരും. ഇനി നല്ലതിൻ്റെ ഇടയിൽ ചീരയുണ്ട്. അതേ കൂടെ കുറച്ച് ചെടികളൊക്കെ ഉണ്ട് കേട്ടോ. പിന്നെ വെള്ളരി. ഈ വെള്ളരിയിൽ ഒരു കായുണ്ടായത് കണ്ടോ, ഉള്ളതല്ലേ. ഇവിടെ ഒരു ചെറിയൊരു വെള്ളരിക്കുണ്ട്. ഈ വള്ളിയിൽ തന്നെ കുറച്ച് അവിടെ ഇത് കണ്ടല്ലേ, ഒരു കവറ്. ആ കവർ ഉപയോഗിച്ചതായിരുന്നു, പക്ഷെ അതിന് എന്തോ ഒരു കുത്ത് കിട്ടിയിട്ടില്ല, അതുകൊണ്ടാണ് ഇങ്ങനെ വളഞ്ഞു വളർന്നിട്ടെ. ചെറിയൊരു വെള്ളരിയിൽ ഉണ്ടായിട്ടുണ്ട്. ചെറുതാണ് കേട്ടോ. ഇത് ശരിക്കും തയ്യോ ഇത്തോന്ന് നട്ടതല്ല. ഈ വെള്ളരി നമ്മൾ കറിയൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്, പച്ചടിയൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ പർച്ചേസ് ചെയ്തതിൻ്റെ കൈ മുളച്ചു വന്നിരുന്നു. എൻ്റെ കൂർക്കട്ടവറാണിത്. ഇപ്പോൾ കണ്ടില്ലേ കൂർക്കട്ടവറിന്, ശരിക്കും ഇത്ര കാണുന്നുണ്ടാവുക അല്ലേ നിങ്ങൾ. ഇത് ആദ്യം നിറയെ കൂർക്കയ്ക്ക് നിന്നിട്ടായിരുന്നു, ഇപ്പോൾ എല്ലാം ഉണങ്ങിപ്പോയി. ഇനി ഇതൊന്ന് പറിച്ചു നോക്കണം. എൻ്റെ പാവലിൻ്റെ പന്തലാണിത്. പാവലൊക്കെ ഉണങ്ങി നിൽക്കുകയാണ്. ഇവിടെ അടിയിൽ ഞാൻ പുതുതായിട്ടൊരു രണ്ടെണ്ണം കൂടെ നട്ടിരുന്നു, പക്ഷെ അത് ഞാൻ പോകുമ്പോൾ ചെറിയ തൈകളായിരുന്നു. ഇപ്പോൾ കണ്ടില്ലേ ഇങ്ങനെ പൊങ്ങി വരുന്നുണ്ട്. പുതിയ കായൊന്നും ഉണ്ടായിട്ടില്ല. പിന്നെ ഇതാ ഇവിടെ ഒരെണ്ണം പുതിയൊരു ഫ്ലവർ വരുന്നുണ്ട്. ഇതാ ഇവിടെ വരുന്നുണ്ട് കേട്ടോ. കണ്ടില്ല ഇവിടെയൊക്കെ ഉണങ്ങിപ്പോയിട്ടുണ്ട്. ഇത് ടെറസിൻ്റെ മുകളിലാണ്. എന്നാലും ഈ പുതിയ തൈ നന്നായി വരുന്നുണ്ട്. അത് നന്നായി ഉണ്ടാവുന്നുള്ള പ്രതീക്ഷയിലാണ് ഞാൻ. ഇതെൻ്റെ കോവലാണ്. ഞാൻ പോകുമ്പോഴൊന്നും പൂവ് ഒന്ന് രണ്ട് പൂവൊക്കെ ഉണ്ടായിരുന്നു, പക്ഷെ ഇതാ ഇവിടെയൊക്കെ നിറയെ കായകളായിട്ടുണ്ട് കേട്ടോ. കണ്ടില്ലേ മാഷാ കോവലുണ്ടപ്പോൾ ഞാൻ ഭയങ്കര സന്തോഷമായിട്ടു. ഒരു അഞ്ചാറ് കായകളൊക്കെ കിട്ടിയിട്ടുണ്ട്. കോവലിൻ്റെ പന്തലൊക്കെ ഇട്ടതാണ്, പക്ഷേ പന്തലിലോട്ടൊക്കെ വളരാൻ തുടങ്ങിയിട്ടേ ഉള്ളൂ. എന്നാലും ഈ കോവക്കകളൊക്കെ പറിച്ചെടുക്കണം. ഇനി കായുണ്ടാകുന്നതിന് വേണ്ടിയിട്ട് ഇതിന് കുറച്ച് ഇലകൾ കൂടെ ഞാൻ ഉള്ളി വെക്കണേ. അങ്ങനെയാകുമ്പോൾ ഒന്നുകൂടെ കായ്ക്കാൻ തുടങ്ങും കേട്ടോ. ഇനി ടെറസിൻ്റെ മുകളിലുള്ളത് ഒരു മുളക് ചെടിയാണ്. ബാക്കിയുള്ള ചെടികളൊക്കെ വാടിപ്പോയിട്ടുണ്ട്. ഈ ചെടിയിൽ നന്നായിട്ട് തന്നെ കായ പിടിച്ചിട്ടുണ്ട്. കാശ്മീരി ചില്ലിയാണ്. ഒരു കായ പഴുത്തു വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ആകെ ചെരിഞ്ഞിട്ടുണ്ട്. മണ്ണൊക്കെ ഇട്ട് ശരിയാക്കണം. ഇതെന്തായാലും പഴുത്തത് ഞാൻ പറിച്ചെടുക്കണം. മറ്റേത് അങ്ങനെ ഇരിക്കട്ടെ, പഴുത്തതിന് ശേഷം ഉപയോഗിക്കാം. പിന്നെ കറിയിലോട്ട് ആവശ്യം വരുമ്പോൾ ഞാൻ അപ്പോൾ വന്നിട്ട് പറിച്ചെടുക്കുക ചെയ്യാറ് കേട്ടോ. നേരത്തെ പറിച്ച് വയ്ക്കാറൊന്നുമില്ല. ഇതിലുണ്ടായിരുന്ന മുളകൊക്കെ വാടിപ്പോയിട്ടുണ്ട്. ഇത് 10 മണി ലൈറ്റ് റോസ്, നന്നായിട്ട് കുറേ പെറ്റൽസ് ഉള്ള 10 മണിയാണ്. അതുപോലെ ഈ ഗ്രോ ബാഗിൽ ഞാനൊരു തക്കാളിയുടെ കമ്പ് മുറിച്ചിട്ട് നട്ടതായിരുന്നു. ഇതിൽ കണ്ടില്ലേ പൂക്കളൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ. എൻ്റെ തക്കാളികളാട്ടോ, തക്കാളികളൊക്കെ വേണ്ടല്ലേ. ആ ഇവിടെയൊക്കെ നന്നായിട്ട് പഴുത്ത് നിൽക്കുന്നുണ്ട്. ചെറുതായിപ്പോൾ ഇത് ഈ ചെടി വാടിപ്പോയിട്ടുണ്ട്. അതുപോലെ തന്നെ ഇതാ ഇതിൽ പഴുത്തിട്ടുണ്ട്, പക്ഷെ ചെടി വാടിയിട്ടുണ്ട്. ഇവിടെയൊക്കെ ഉണ്ട്. കൊള്ളാം. ഏകദേശം ഒരു 1/2 കിലോ ഒക്കെ പറിക്കാൻ കിട്ടുമായിരിക്കും. പിന്നെ ഇതൊക്കെ താഴോട്ട് വീണ് പോയിട്ടുണ്ട്. പിന്നെ ഇതൊക്കെ ശരിയാക്കണം. അതിനെ എൻ്റെ ഗ്രോ ബാഗിലുള്ള 10 മണിയാണ്. 10 മണികൾക്ക് ഒരു പ്രശ്നമില്ല കേട്ടോ. 10 മണികൾക്ക് ഏത് സിറ്റുവേഷനിലും വളരും. നന്നായിട്ട് പൂത്തിട്ടുണ്ട് ഈ 10 മണി. മഞ്ഞക്കിളി 10 മണിയാണ്. എന്തായാലും ഞാൻ ഇപ്പം തക്കാളി പറിച്ചെടുക്കാണ്. സാധാരണ ഞാൻ ഇത്രയും പഴുക്കാൻ നിർത്താറില്ല കേട്ടോ. ഈ ഗ്രോ ബാഗിൽ തക്കാളി ചെടി നശിച്ചുപോയി കേട്ടോ, ഉണങ്ങിപ്പോയി. അപ്പോൾ ഞാൻ വേറൊരു തക്കാളിയിൽ നിന്ന് ചെറിയൊരു ബ്രാഞ്ച് കട്ട് ചെയ്തിട്ട് ഇവിടെ നട്ടിരിക്കണം. ഇങ്ങനെ നട്ടാൽ തക്കാളി ഉണ്ടായി വരുന്നുണ്ട്. ഞാൻ നേരത്തെ കാണിച്ചില്ലേ, അത് ഇങ്ങനെ മുറിച്ച് നട്ടത് കേട്ടോ. ഈ ഗ്രോ ബാഗിൽ ഇതുപോലെ ഞാൻ ഒരു ബ്രാഞ്ച് മുറിച്ച് നട്ട് വെച്ചിരുന്നതാണ്. പക്ഷെ ഒരുപാട് വളർന്നിട്ടൊന്നുമില്ല, എന്നാലും വേര് പിടിച്ചിട്ടുണ്ട് കേട്ടോ. പയറാണ്. പയറിലൊക്കെ നിറയെ കീടങ്ങളൊക്കെ വന്നിട്ടുണ്ട്. ഇപ്പം മരുന്നൊന്നും തെളിക്കുന്നില്ലല്ലോ 2 ആഴ്ചയായിട്ട്.
അപ്പോൾ കെയർ ചെയ്യാൻ പറ്റിയില്ല. അതുകൊണ്ട് എന്നാലും കുറച്ച് പയറൊക്കെ നിൽക്കുന്നുണ്ട്. പയറൊക്കെ പറിച്ചിട്ട് നമുക്കൊരു ചെറിയൊരു തോരൻ വെക്കാനുള്ളതൊക്കെ ഉണ്ട്. ഏറ്റവും സങ്കടകരമായിട്ടുള്ള കാര്യം എൻ്റെ വെണ്ടയാണ്. വെണ്ട കണ്ടപ്പോഴാണ് എനിക്ക് ഭയങ്കരമായിട്ട് ഫീലായത്. ഇത് അധികം മൂത്തിട്ടില്ല, കണ്ടോ, നല്ല വലുപ്പുള്ള വെണ്ടയ്ക്കാണ്. പക്ഷെ മൂപ്പ് അധികമായി. ഇവിടെ ഇവിടെ ഏകദേശം ഒരു 10-20 വെണ്ട തൈകളുണ്ട്. ഈ ഇതിൽ മുഴുവൻ മൂപ്പ് അധികമായിരിക്കും കേട്ടോ. അതെ കണ്ടോ. അതുപോലെ ഈ വെണ്ടയുടെ വേറൊരു ഇത് മുരടിച്ചു, തൈ മുരടിച്ചിട്ടുണ്ട്. അപ്പം ഇനി ഇത് മുറിച്ചു കൊടുക്കണം തൈ. ഏകദേശം ഇതാ ഇവിടെ പുതിയ കമ്പ് വരുന്നുണ്ട് ഇവിടേക്ക്. അപ്പോൾ ഇവിടെ വെച്ചിട്ട് കട്ട് ചെയ്ത് കൊടുത്താൽ ഇനി ആ ബ്രാഞ്ചസ് നന്നായിട്ട് വളരും. അങ്ങനെ ആകുമ്പോൾ നമുക്ക് നല്ല വെണ്ടയ്ക്ക തന്നെ ഉണ്ടാവും കേട്ടോ. ഇത് പറിച്ച് കളയേണ്ട ആവശ്യമില്ല, ഞാൻ സ്ഥിരം അങ്ങനെ ചെയ്യാറ്. എൻ്റെ ആന്തൂറിയാണ് ആകെ വാടി പോയിട്ടുണ്ട്. ഇനി നനച്ച് ശരിയാക്കി എടുക്കണം. അതുപോലെ ഒരു സൺഫ്ലവർ പോലത്തെ ഒരു ഫ്ലവർ ആട്ടോ ഇത്. എല്ലാം ഉണങ്ങിപ്പോയി. ഇവിടെയൊക്കെ വെണ്ടകളാണ്. ഈ വെണ്ടയ്ക്ക് മൂപ്പ് അധികമായിരിക്കുകയൊക്കെ ഉണ്ട്. ഇവിടെയും എനിക്കൊരു പയറുണ്ട് കേട്ടോ. എൻ്റെ ഈ പയറിൻ്റെ ശോചനീയമായ അവസ്ഥയാണിത്. ഇത് ശരിക്കും എൻ്റെ ഒരു വേലിപ്പന്തലാണ്. ഒരു കായ പോലും ഇല്ല, പയറൊക്കെ വാടിപ്പോയി. അതേപോലെ തന്നെ ഇവിടെ ഉണ്ട് ഒരു പയറ്. ഈ പയറിലൊക്കെ 2-3 പയറൊക്കെ നിൽക്കുന്നുണ്ട്. ഇത് ശരിക്കും ഒരു പന്തലിലോട്ട് കയറ്റിയതാണ്. പക്ഷേ ഈ പന്തലിലോട്ട് കയറ്റേണ്ട ആവശ്യമൊന്നും ഉണ്ടായില്ല. ഇവിടുന്ന് അങ്ങോട്ട് വളർന്നിട്ടില്ല. ആകെ ഒരു പിടി പയറ് കിട്ടിയിട്ടുള്ളത്. ഈ ഗ്രോ ബാഗിലൊക്കെ ചീര നന്നായിട്ട് തന്നെ നിൽക്കുന്നുണ്ട് കേട്ടോ. കണ്ടോ ഇവിടെയൊക്കെ ഇത് വാടിയിട്ടുണ്ട്. ഇവിടെ ഉണ്ട്, ഇവിടെ ഉണ്ട്. അപ്പൊ കോളിഫ്ലവറിന്റെ ഇടയിൽ കൂടെ ഉള്ള ചീരയും ഈ ചീരയും കൂടെ മിക്സ് ചെയ്താൽ നമുക്കൊരു തോരൻ ഉണ്ടാക്കാനുള്ള ചീര ഉണ്ടാവും. അപ്പൊ ഇന്ന് ഞാനിത് പറിക്കുന്നില്ല, നാളേക്ക് പറിക്കാമെന്ന് വിചാരിക്കുന്നു. ഇനി ഇവിടെ ഉള്ള എൻ്റെ മുളകാണ് കാശ്മീരി ചില്ലി മുളകുകൾ. ചുരുക്കം പറഞ്ഞാൽ മുഴുവനായിട്ട് തന്നെ പഴുത്തിട്ടുണ്ട്. കുറച്ചെണ്ണൊക്കെ ഉള്ളു പഴുക്കാതെ നിൽക്കുന്നത് കണ്ടോ. ഇതൊക്കെ പറിച്ചെടുക്കണം. ഇനി ഇവിടെ ഈ വെണ്ടകളും മൂപ്പ് അതിയായിട്ടുണ്ട്. ഇതാ 10 മണി, നല്ല ഡാർക്ക് റോസ് 10 മണിയാണ്. അപ്പൊ ഈ വെണ്ടയ്ക്ക് മൂപ്പ് അതിയായിട്ടുണ്ട്. ഇനി ഇതൊക്കെ പറിച്ചിട്ട് ഇതെന്തെങ്കിലും ഇവിടെ മുരടിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പൊ ഞാൻ ഈ ചെടി കട്ട് ചെയ്യണേ, ഇവിടെയൊക്കെ വെച്ചിട്ട് കട്ട് ചെയ്ത് കൊടുക്കാം. ഇത് ഓൾറെഡി ഞാൻ ഒരു പ്രാവശ്യം കട്ട് ചെയ്ത് ചെടിയാണ്. ഇവിടെ വെച്ച് കട്ട് ചെയ്താൽ ഇതുണ്ടോ പുതിയ ബ്രാഞ്ചസ് ഇവിടെ വരുന്നുണ്ട്. അപ്പോൾ ഈ ബ്രാഞ്ചസിൽ നിന്ന് പുതിയ കായകൾ ഉണ്ടാവും. എൻ്റെ വേലിപ്പന്തലിലാണ്. ഇതിൽ ഞാൻ കയ്പ പാവല് കയറ്റിയിരുന്നു. ഈ പാവൽ 2 ഉണ്ടായിരുന്നു. ഞാൻ ഓൾറെഡി പറിച്ചിട്ടാണ് പോയിരുന്നത്. ഈ വേലിപ്പന്തലിൽ തന്നെ തക്കാളി കൂടെ കയറ്റിയിരുന്നു. ഈ തക്കാളിയൊക്കെ കായ്ച്ചിട്ടുണ്ട്. ഇവിടെ തക്കാളികളൊക്കെ നിൽക്കുന്നുണ്ട്. പഴുത്തിട്ടില്ല കേട്ടോ. കൈയുടെ പുതിയ 2 പാവയ്ക്കൊക്കെ ഉണ്ടായി വരുന്നുണ്ട്. ഇതൊക്കെ കവർ ചെയ്ത് വെക്കണം. കിച്ചൺ ഗാർഡനിൽ കീടങ്ങൾ നശിപ്പിക്കാൻ വേണ്ടിയിട്ട് ഞാൻ തുളസി നട്ടിരുന്നു. തുളസിയിലൊക്കെ നിറയെ പൂക്കൾ വന്നിട്ടുണ്ട്. അപ്പോൾ ഈ പൂക്കളൊക്കെ പറിച്ച് കളഞ്ഞിട്ടില്ലെങ്കിൽ തുളസി പെട്ടെന്ന് തന്നെ നശിച്ചു പോകും. പൂക്കൾ മുഴുവൻ പറിച്ചെടുക്കണം. ഇതുപോലെ മുല്ലിയിട്ട് നമുക്ക് ഗ്രോ ബാഗിലോട്ട് ഇട്ടാൽ മതി. അപ്പോൾ നമുക്ക് നല്ല വളമാകും ചെയ്യും ഗ്രോ ബാഗിന്. പിന്നെ ഒരുപാട് പൂക്കൾ താഴെ വീണിട്ട് ഒരുപാട് തൈകൾ ഉണ്ടാകുക എന്നുള്ളൊരു പ്രശ്നം വരുമില്ല. എൻ്റെ ചായ മൻസാണിത്, മരച്ചീര എന്ന് പറയും. 2-3 ബ്രാഞ്ചസ് വന്നിട്ടുണ്ട് കേട്ടോ. അതിന് നമ്മൾ വേലിപ്പന്തലിൽ തന്നെ ഉണ്ടായ ഒരു പാവലാട്ടോ ഇത്. നല്ല വലുപ്പമുണ്ട് അല്ലേ. അയ്യോ പാവല് കണ്ടില്ലേ, നല്ല വലുപ്പമുണ്ട്. ഞാൻ കവറ് ചെയ്ത് വെച്ചിരിക്കുന്നു. ഏട് വന്നിട്ടൊന്നും ഇല്ല കേട്ടോ. പക്ഷേ ഇവിടെ ഒരെണ്ണം വെച്ചായിരുന്നു, അത് നശിച്ചു പോയെന്നതൊന്ന്. ഗ്രോ ബാഗിലുള്ള കാശ്മീരി ചില്ലിയാണ്. മുളകളൊക്കെ പഴുത്ത് കളഞ്ഞിട്ടുണ്ട്. ഒരു ഇതൊക്കെ കണ്ടില്ലേ. ഞാൻ ആവശ്യം ഉണ്ടാകുമ്പോൾ മാത്രമേ മുളക് പറിക്കാറുള്ളൂ കേട്ടോ. പക്ഷേ ചെടികളുടെ അടിയിലൊക്കെ നിറയെ വെള്ളിച്ച വന്നിരിക്കുകയാണ്. അപ്പോൾ ഇതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തെടുക്കണേ നല്ല പണിയാണ്. എന്തായാലും ഈ മുളകുകളൊക്കെ പറിച്ചെടുക്കാം. പഴുത്ത മുളകൾ നന്നായിട്ട് പഴുത്തതേ പറിച്ചെടുക്കുന്നുള്ളൂ. ഇതൊരു സർപ്രൈസ് ആയിട്ടുള്ള കാര്യമാണ്. ഞാൻ പോകുമ്പോൾ ഫ്ലവറൊന്നും ഉണ്ടായിരുന്നില്ല. ഇത് വേങ്ങേരിയാണ്, വേങ്ങേരി വഴുതന. ഇതിൽ ചെറിയൊരു കായൊക്കെ ഉണ്ടായിട്ടുണ്ട് കേട്ടോ. ഇതെൻ്റെ റെഡ് ലേഡി പപ്പായ കേട്ടോ. ഒരു തേങ്ങയോളം വലുപ്പ് വന്നിട്ടുണ്ട് പപ്പായ. ഇതുവരെ പഴുത്തിട്ടില്ല. പപ്പായൊക്കെ പഴുത്ത് ഏടൊന്ന് പോകുമെന്ന് വിചാരിച്ചിരിക്കുകയായിരുന്നു ഞാൻ. എന്നാലും പപ്പായ ഒന്നും ഏട് വരികയോ ഒന്നും ചെയ്തിട്ടില്ല. പഴുക്കാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാണ് ഞാൻ. എൻ്റെ കറിവേപ്പില മരത്തിൻ്റെ അവസ്ഥയത് നിറയെ കീടങ്ങളൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ. ഒരു ഇലപ്പുള്ളി അസുഖം വന്നിട്ടുണ്ട് കറിവേപ്പിലേക്ക്. അതുപോലെ തന്നെ ഇതുണ്ടല്ലോ ഇതിൻ്റെ തളിരി പോർഷൻസൊക്കെ ഉണങ്ങി ഇത് ഇവിടേക്ക് വാടി പോവാണ്. എനിക്കിനി ഇത് കുറച്ചുകൂടെ വലിപ്പമുള്ള ഒരു തൈ കൂടെ ഉണ്ട്, അതിന് കുഴപ്പങ്ങളൊന്നുമില്ല. ഈ കാണുന്നത് എൻ്റെ കാന്താരിയാണ്. കാന്താരി ഏറ്റവും പരിതാപകരം കാന്താരിയുടെ അവസ്ഥയാണ് കേട്ടോ. കാന്താരി മുളകൊക്കെ നിൽക്കുന്നുണ്ട്.
ആകെ മുരടിച്ചിരിക്കണേ. പിന്നെ വെള്ളമൊന്നും കിട്ടാത്തതുകൊണ്ടേ ആകെ ഉണങ്ങിയിട്ടുണ്ട്. നന്നായിട്ടൊന്ന് നനച്ച് കമ്പുകളൊക്കെ ഒന്ന് പ്രൂൺ ചെയ്ത് കൊടുത്താൽ ഈ കാന്താരിയൊക്കെ നന്നാവുന്നുള്ള പ്രതീക്ഷയിലാണ് ഞാൻ. ഇതെൻ്റെ മുരിങ്ങയാണ് കേട്ടോ. ഇവിടെ സാധാരണ ഞാൻ ഏകദേശം ഒരു 100 കമ്പ് മുരിങ്ങ നട്ടായിരുന്നു. പക്ഷേ ഇതുവരെ പിടിച്ചിരുന്നില്ല. ഇത് ആദ്യമായിട്ട് പിടിച്ചതാണ്. ഇത് കുറച്ച് ഇലകളൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ. ഇത് ശരിക്കും പയറിന് വേണ്ടിയിട്ട് ഇതുണ്ടല്ലോ. ഇവിടെ എൻ്റെ പപ്പായ ഉണ്ട്. ഇതിൻ്റെ അടുത്തായിട്ട് ഞാൻ ഇവിടെ ഒരു പയർ നട്ടായിരുന്നു. പയറിന് വേണ്ടിയിട്ട് നെടി കൊടുത്തതായിരുന്നു. ആ അത് അമച്ച് വന്നതാണ് ആ നെടി. അതിൽ ഇപ്പോൾ മുരിങ്ങ നിൽക്കുന്നത് സൺഷെയ്ഡിൻ്റെ അടുത്താണ്. ഇനി എന്തായാലും ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കണം എന്ന് വിചാരിക്കുന്നുണ്ട് ഞാൻ. മുരിങ്ങയുടെ കാര്യത്തിൽ ഞാൻ ഹാപ്പിയാണ്. വേലിപ്പന്തിൻ്റെ ഈ ഭാഗത്ത് ഞാനൊരു തക്കാളി നട്ടിട്ടുണ്ട് കേട്ടോ. ശരിക്കും തക്കാളി ചുറ്റി ചുറ്റി കൊടുക്കുക വേണ്ടത് പന്തലൂടെ. ഇതുപോലെ ഗെയ്റ്റി ഇട്ട് കൊടുത്താൽ മതി. ഇത് എൻ്റെ വഴുതന തൈകളാണ് കേട്ടോ. വഴുതന തൈകൾ ഏകദേശം 7 തൈകൾ ഉണ്ടായിരുന്നു. പക്ഷെ ഒന്നിന് പോലും പുതുതായിട്ട് കായകൾ വന്നിട്ടില്ല. അതുകൊണ്ടല്ലേ ഇതിലും ചെറിയ പുഴുക്കളൊക്കെ വരുന്നുണ്ട്. ഇവിടെ ഒരുപാട് ഇതാണ്ടോ പ്രാണികളുടെ ആക്രമണം കൂടുതലാണ് വഴുതനയ്ക്ക്. അപ്പോൾ ഇനി ഇതൊക്കെ മരുന്ന് മീൻസ് ജൈവങ്ങളായിട്ട് നമ്മൾ വീട്ടിൽ തന്നെ ഉണ്ടാക്കുന്ന ജൈവ കീടനാശിനികളാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. കുറേ കായുണ്ടായിരുന്ന വഴുതനയാണ്. ഇത് നാടൻ മുളക് തൈയായിരുന്നു. ആകെ മുരടിച്ച് പോയിട്ടുണ്ട് കേട്ടോ. പക്ഷേ ഇതിൽ 2-3 കായ നിൽക്കുന്നുണ്ട്. ഞാൻ പോകുന്ന സമയത്ത് ചെറിയ പൂക്കളായിരുന്നു കേട്ടോ. ഇത് ഇതൊക്കെ കായായിട്ടുണ്ട്. ഇതിൻ്റെ അടുത്ത് തന്നെ എൻ്റെ തുളസി നിൽക്കുന്നുണ്ട്. തുളസിയും നേരത്തെ ഞാൻ പറഞ്ഞ പോലെ തന്നെ പൂത്തിട്ടുണ്ട്. അപ്പോൾ ഈ പൂവൊക്കെ പറിച്ച് കളയാണ്. ഇത് ചീരച്ചേമ്പാണ്. ഈ ചീരച്ചേമ്പിൽ കിഴങ്ങുണ്ടാവില്ല കേട്ടോ. കണ്ടോ ഇവിടെ ഉണ്ടോ ഒരെണ്ണം. ഇതിൻ്റെ തണ്ടും ഇലയും നമുക്ക് പറിച്ചിട്ട് തോരനുണ്ടാക്കും. നല്ല ടേസ്റ്റാണെന്നാണ് ഞാൻ കേട്ടത്. പക്ഷെ ഇതുവരെ ഞാൻ ഉണ്ടാക്കിയിട്ട് നോക്കിയിട്ടില്ല. കൃഷി ഗ്രൂപ്പിലുള്ള ഒരു ഫ്രണ്ട് സെൻഡ് ചെയ്ത് തന്നതാണ് കേട്ടോ. എൻ്റെ കൂടെ തന്നെ എനിക്ക് മധുരക്കിഴങ്ങാണ്. 2 എക്സ്പോർട്ടഡ് ആണെന്നൊക്കെയാണ് പറഞ്ഞത്. 2 വന്നിരുന്നു. ഞാൻ മാറ്റി നട്ടിട്ടില്ല. ഇത് ഇങ്ങനെ ഒരു ചാക്കിൽ ഒരു കവറിൽ വെച്ചിരിക്കുകയാണ്. ഇനി ഞാൻ ഇങ്ങനെ പോകാൻ പ്ലാൻ ചെയ്തതുകൊണ്ട് തന്നെ വന്നതിന് ശേഷം നടാമെന്ന് വിചാരിച്ചിട്ടായിരുന്നു. അത് 2 കളറുണ്ട് കേട്ടോ. ഇത് എൻ്റെ സാമ്പാർ ചീരയാണ്. സാമ്പാർ ചീരയും കുഴപ്പങ്ങളൊന്നും ഇല്ലാണ്ട് നിൽക്കുന്നത്. ഇത് പിന്നെ മണ്ണിൽ തന്നെ നന്നായിട്ട് വളരുന്നത്. ഇത് മണ്ണിൽ തന്നെയാണ്. ഗ്രോ ബാഗിലൊന്നുമല്ല. ഇതിൽ കുറച്ച് കായകളൊക്കെ ഉണ്ടായിട്ടുണ്ട്. പൂക്കളും കായകളൊക്കെ. അപ്പോൾ അതൊക്കെ ഒന്ന് പറിച്ച് മാറ്റിയാൽ നമുക്ക് തോരന് യൂസ് ചെയ്യാം. പിന്നെ ഇവിടെ ഒരു വെള്ളരി ഉണ്ടായിരുന്നു കേട്ടോ. വെള്ളരിയുടെ നല്ലൊരു വള്ളി തന്നെ ഉണ്ടായിരുന്നു. കുറേ കാലം കായകളൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ ഞാൻ ഭയങ്കരമായിട്ട് ഫീല് ഇത് നടക്കുകയായിരുന്നു. വെള്ളരി കായ്ച്ചിലാണ്. പക്ഷേ അവസാനം ഒരു കായ വന്നിരുന്നു. അത് ഞാൻ പോകുന്ന സമയത്തായിരുന്നു. ആ കായാണ് കണ്ടില്ലേ. കവർ ചെയ്ത് വെച്ചതാണ്. അതുകൊണ്ട് ഒരു പ്രശ്നമില്ല. അത്യാവശ്യം വലുപ്പമുണ്ട്. നല്ല വെയിറ്റ് ഒക്കെ ഉണ്ട്. ഞാൻ നേരത്തെ കാണിച്ചില്ലേ ചെറിയ ചെറിയ വെള്ളരികളായിരുന്നു അതൊക്കെ. പക്ഷേ ഇതൊക്കെ നല്ല വലുപ്പമുള്ള നല്ല കിടിലൻ വെള്ളരികൾ തന്നെയാണ്. ഞാൻ ഭയങ്കര സാറ്റിസ്ഫൈഡ് ആണ്. യൂതിൽ കേട് വരുന്നുണ്ട് കേട്ടോ. ചെറിയൊരു കേട് വരുന്നുണ്ട്. എന്തായാലും ഞാൻ ഈ വെള്ളരിയും പറിക്കുകയാണ്. ഇനി ഇത് നിർത്താൻ പറ്റില്ല. നിർത്തിയാൽ ചിലപ്പോൾ പണിയിട്ട്. നല്ലൊരു വെള്ളരിക്ക പച്ചടി ഉണ്ടാക്കണത് ഉപയോഗിച്ചിട്ട്. വെള്ളരിയുടെ വള്ളി ഉണങ്ങിയാലും എനിക്കിപ്പോൾ സങ്കടമൊന്നുമില്ല. കാരണം നല്ലൊരു കായ കിട്ടിയല്ലോ. വേറൊരു വഴുതന തൈയാണിത്. ഈ വഴുതനയ്ക്ക് വലിയൊരു പ്രശ്നങ്ങളില്ല. പക്ഷേ എന്താ ഇവിടുന്നൊക്കെ വഴുതന വീണു പോയിട്ടുണ്ട്. കരിഞ്ഞിട്ടാണോന്നറിയില്ല. അത് കണ്ടോ നല്ല കേടുണ്ട്. ഇത് കണ്ടില്ല. ഇവിടെ 2 പക്ഷേ അതിൻ്റെ കൂടെയുള്ള ഈ വഴുതന കേടു വന്നിട്ടുണ്ട്. ഇവിടെ ഒരു വഴുതന ഇത് പഴുത്തു തുടങ്ങി. ഇത് വിത്ത് നിർത്താം. അത് കണ്ടില്ലേ. ഇവിടെ ഒന്ന് വന്നപ്പോഴേക്കിനും കരിഞ്ഞു പോകുന്നുണ്ട്. ഇവിടെയൊക്കെ കീടബാധ കൂടുതലാണ്. ഇതൊക്കെ കട്ട് ചെയ്ത് കളയണം ഭാഗങ്ങൾ. ഈ ബ്രാഞ്ച് ഇതും തന്നെ വഴുതന വീണു പോയിട്ടുണ്ട്. ഇതെൻ്റെ തക്കാളി വഴുതനയാണ്. ഈ തക്കാളി വഴുതനയ്ക്ക് കണ്ടില്ലേ ഇലകൾക്കൊക്കെ എന്തോ ഒരു കീടബാധ ഉണ്ടായിട്ടുണ്ട്. ഇലകളൊക്കെ ചുരുണ്ട് വരുന്നുണ്ട്. പക്ഷേ പൂക്കൾ വന്നിട്ടുണ്ട് കേട്ടോ. കണ്ടില്ലേ. ഞാൻ ചോളം നമ്മൾ സാധാരണ പുഴുങ്ങിയെടുക്കുമല്ലോ ചോളം. അങ്ങനെ പുഴുങ്ങിയെടുത്ത ചോളം മുളച്ച് വന്നതായിരുന്നു. ഇത് 4-5 ഉണ്ടായിരുന്നു. പക്ഷേ ഇത് മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. ഇവിടെ ഒരു ചോളം ഉണ്ടായി വരുന്നുണ്ടായിരുന്നു. പക്ഷേ അതൊന്നും ഒന്നും ആയിട്ടില്ല. ആയി നിൽക്കുന്നത്. ആ അതാ ഇവിടെ പുതിയതായിട്ട് ചോളം വരുന്നുണ്ട്. അതാ ഇവിടെ ചെറുതായിട്ട് വരുന്നുണ്ട്. അപ്പോൾ ചോളം ഓക്കെയാണ്. ഇതെൻ്റെ പാൽച്ചേമ്പാണ്. ഈ പാൽച്ചേമ്പിൻ്റെ കിഴങ്ങ് എടുക്കുന്നതിനേക്കാളും ഞാൻ കൂടുതൽ തണ്ടാട്ടം എടുക്കാറ്. തണ്ടായി വരുമ്പോഴേ തന്നെ ഞാൻ കട്ട് ചെയ്തെടുക്കും. പാൽച്ചേമ്പ് തണ്ട് ഉപയോഗിച്ചിട്ട് പാൽക്കറി ഉണ്ടാക്കാം. പിന്നെ നമ്മൾ എന്ത് തോരനിലും മിക്സഡ് തോരനൊക്കെ ഉണ്ടാക്കുമ്പോൾ 2 പാൽച്ചേമ്പിൻ്റെ തണ്ട് കൂടെ ചേർക്കുകയാണെങ്കിൽ ഫൈബേഴ്സിൻ്റെ അളവ് നമുക്ക് കൂട്ടാം. അതുപോലെ തന്നെ ക്വാണ്ടിറ്റി അതും കൂടുതൽ കിട്ടും. അപ്പോൾ പാൽച്ചേമ്പിന് തയ്യാണ്. ഇതിൻ്റെ അടുത്ത് തന്നെ ഞാൻ ഒരു ചാക്കിൽ പാൽച്ചേമ്പ് നട്ടായിരുന്നു. പക്ഷേ ഈ പാൽച്ചേമ്പൊക്കെ ഉണങ്ങിപ്പോയി. ഇതാ വേറെ എന്തോ ഒരു കൈയൊക്കെ വളർന്നു വരുന്നുണ്ട്. വളരെ പരിതാപകരമാണ് എൻ്റെ ഈ വഴുതനയുടെ തൈ. ഇലകൾ പോലും കാണാനില്ല. അത്രയും തിന്നിട്ടുണ്ട് കേട്ടോ.
പുഴുക്കളായിരിക്കാം കടിച്ചത്. ഇനി എന്തായാലും ഇതിനെ പ്രൂൺ ചെയ്യണം, എന്നാൽ പുതിയ ഇലകൾ വരും. അപ്പൊ ഇന്നത്തെ എന്റെ കളക്ഷൻ ആട്ടോ ഇത്. തക്കാളിയൊക്കെ നന്നായിട്ട് പഴുത്തിട്ടുണ്ട്. പിന്നെ വെള്ളരിക്ക, വെണ്ടയ്ക്ക, വെണ്ടയ്ക്ക പകുതിയിലേറെ മൂത്തിട്ടുണ്ട്. പിന്നെ ഒരു പിടി പയറിട്ടിട്ടുണ്ട്. പിന്നെ ഞാൻ ചുവന്ന മുളക് മാത്രമേ അറുത്തിട്ടുള്ളൂ. പിന്നെ നാലഞ്ച് കോവയ്ക്കുണ്ട്. അപ്പോൾ ഇതിൽ മൂപ്പ് അധികം ഇല്ലാത്ത വെണ്ടയ്ക്കും പിന്നെ കോവയ്ക്കും പയറും എല്ലാം കൂടി ചേർത്ത് നമുക്കൊരു തോര ഉണ്ടാക്കാം. പിന്നെ വെള്ളരിക്കയും കൊണ്ട് നല്ലൊരു പച്ചടി ഉണ്ടാക്കാം.